സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട ലൈഫ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നുവെന്ന് ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ലോക്കറിലുള്ള പണം ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച കമ്മീഷൻ തുകയാണെന്ന് വ്യക്തമായി. സ്വർണ്ണ കള്ളക്കടത്ത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അറിവുണ്ടായിരുന്നു. ഒരു ഓഫീസ് എത്രമാത്രം അധപ്പതിക്കാമെന്നതിന് ഉദാഹരണമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടന്നത് എന്നും പ്രതിപക്ഷം പറയുന്നു. എല്ലാം ശിവശങ്കർ അറിഞ്ഞു തന്നെയെന്ന് സ്വപ്ന ആവർത്തിക്കുമ്പോൾ പ്രതിപക്ഷം പറഞ്ഞത് ശരിയാണ് എന്ന് കാലം തെളിയിക്കുന്നു എന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. മുൻ MLA അനിൽ അക്കരെ ഫേസ്ബുക്കിൽ പങ്കിട്ട ഒരു കുറിപ്പും ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. തന്നെ തോൽപ്പിക്കാൻ BJP CPMും ഒരുമിച്ചു നിന്നുവെന്ന ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ലൈഫ് മിഷൻ അഴിമതി പുറത്തു കൊണ്ടുവരാൻ താൻ നടത്തിയ പോരാട്ടത്തെ ചെറുക്കാനാണ് സഖ്യമുണ്ടാക്കിയതെന്ന് അദ്ദേഹം പറയുന്നു. BJP വിട്ട് കോൺഗ്രസിലെത്തിയ ഒരാൾ തന്നോട് പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചാണ് അനിൽ അക്കരയുടെ കുറിപ്പ്. നീ തോൽക്കേണ്ടത് ഞങ്ങളുടെ രണ്ട് പാർട്ടിക്കാരുടെയും ആവശ്യമായിരുന്നു. ആ പണി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടേ ആരംഭിച്ചു. വടക്കാഞ്ചേരി നഗരസഭ, അടാട്ട് പഞ്ചായത്ത്, തെക്കുംകര പഞ്ചായത്ത്, തോളൂർ പഞ്ചായത്ത്, കോലഴി പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പിന് മുൻപേ സഖ്യമുണ്ടാക്കി. അത് വിജയിച്ചു. പിന്നെ നിയമസഭയിലും അതിന്റെ ചുമതല MK കണ്ണനെ ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാം ഭംഗിയാക്കി. നീ തോറ്റാൽ പിന്നെ ലൈഫ് കേസ് ജനം വിശ്വസിക്കില്ല. പിന്നെ CBI അത് ഞങ്ങളുടെ പാർട്ടി കൈകാര്യം ചെയ്യാമെന്ന് ഉറപ്പു നൽകി. BJP വിട്ട് കോൺഗ്രസിൽ വന്ന ഒരു സുഹൃത്തിന്റെ വാക്കുകളാണിത്. ഒരു കാര്യം, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റു കാണും, പക്ഷേ അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾക്കാർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ കേസിൽ വെളിപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവന്നതാണ്. BJP CPM സർക്കാരുകൾ ഒരുമിച്ച് ഭരിക്കുന്ന ഈ നാട്ടിൽ അതിനെ മറികടക്കുക എളുപ്പമല്ല. എന്ത് വില കൊടുത്തും അതിനെ മറികടക്കണം. അത് ജീവൻ നൽകിയാണെങ്കിലും മറികടക്കും. ഒരു നാൾ സത്യം ജയിക്കും. ഇങ്ങനെയാണ് അനിൽ അക്കര കുറിച്ചത്. ശിവശങ്കറിന്റെ പുസ്തകവും സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളും LDF സർക്കാരിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുകയാണ്. ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട കമ്മീഷൻ വിവാദം വീണ്ടും ചർച്ചകളിൽ നിറയട്ടെ, സത്യം പുറത്തു വരട്ടെ. രണ്ടാം പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിനെയും പിടിച്ചു കുലുക്കുകയാണ് സ്വർണ്ണക്കടത്തു കേസും ലൈഫ് മിഷൻ കമ്മീഷൻ വിവാദവും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഇക്കുറിയും വിവാദ ചർച്ചകളിലേക്ക് എത്തുന്നത്. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വിഷയം പ്രതിപക്ഷവും ആയുധമാക്കാൻ ഒരുങ്ങുകയാണ്. കേരള സമൂഹത്തെ ഞെട്ടിപ്പിക്കുന്നതും നിരാശപ്പെടുത്തുന്നതുമായ വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിയെ വെള്ളപൂശാൻ പോലീസ് അനധികൃതമായി ഇടപെട്ടു. കസ്റ്റഡിയിൽ വെച്ച് സ്വപ്ന ശബ്ദരേഖ നൽകിയതിലൂടെ ഇത് വ്യക്തമായതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്തും നിയമവിരുദ്ധ പ്രവർത്തനവും നടന്നുവെന്നും VD സതീശൻ ആരോപിച്ചു.